നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് നടക്കണം. എത്രയോ നാളായിട്ടുള്ള അമ്മച്ചിയുടെ ആഗ്രഹ, ജോസാറിന്റെ കാത്തിരിപ്പ, ചേച്ചിയുടെ വിഷമം തിരിച്ചറിഞ്ഞ ദൈവങ്ങള് മുന്നിൽ എത്തിച്ചു തന്നതാ അദ്ദേഹത്തെ. അതുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനത്തെ തിരുത്താൻ നോക്കരുത്. കുഞ്ഞിനെ കരുവാക്കി ടീച്ചറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് ടീച്ചറെ പോണം ഇപ്പൊ തന്നെ. എന്നിട്ട് വിവാഹം ക്ഷണിക്കണം. അതാണ് ഇതിനുള്ള മറുപടി. ലച്ചുമോളുടെ മുഖം മറന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. മുമ്പൊരിക്കൽ ജോസാറിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ എന്നോടും ജോസാറിനോടും ദേഷ്യം ഉണ്ടായിരുന്നു ലച്ചുമോൾക്ക്. എന്നാ സാവകാശം മോള സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് വരികയായിരുന്നു. ജോസാറിനെ അന്ന് അംഗീകരിക്കാനും തുടങ്ങിയിരുന്നു. അതിന്റെ ഇടയിലാ എല്ലാവരുടെയും കണ്ണീര് കാണാനായി അവൻ അവതരിച്ചത്. കഥകളൊക്കെ എനിക്കും അറിയാലോ, അതുകൊണ്ടാ പറഞ്ഞത് ഇവിടെ ടീച്ചർ പിന്നോട്ട് പോകരുത്. കോടതി വിധി ജോസാറിന് എതിരാകൂ എന്ന ഭയം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ സാറ് ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും സാറിന്റെ ഉള്ളില് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാവണം. കാത്തിരിക്കാൻ ഒരു ഭാര്യ ഉണ്ടെന്ന തോന്നലുണ്ടാവണം. അതെ, അത്രേ സന്തോഷമെങ്കിലും സാറിനുണ്ടാവണം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പിന്മാറില്ല വിവാഹത്തിൽ നിന്ന്. കാണുമ്പോഴൊക്കെ ഇതുപോലെ തൻ്റെ ഇടം കൊടുക്കണം ചേച്ചിക്ക്. നിരപരാധിയായ ആ മനുഷ്യനും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രോഹിണി ചേച്ചിക്കും ഭാവിയിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കണം. ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് തിരിച്ചറിയും മോനെ. എന്നിട്ട് സത്യങ്ങൾ എല്ലാവരും അറിയിക്ക. എന്ത് സത്യങ്ങൾ? എന്ത് വേണം? ഞാൻ എന്റെ വിവാഹം ക്ഷണിക്കാൻ വന്നതാ. ഞായറാഴ്ചയാണ് ആ ചടങ്ങ്. കണ്ടില്ലേ അവളുടെ തന്റെ ഇടം? നിന്റെ മോൾക്ക് നിന്റെ മുന്നിൽ ഒരു വിലയില്ലാതായോ? ലക്ഷ്മോൾ രണ്ടാം തരക്കാരിയായോ? മോളാണ് എന്നെ അവസാന നിമിഷം വരെ ഒന്ന് ഉലച്ചത്. എന്നാ അതിൽ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. മോളുടെ ഭാവി കൂടി കണക്കിലെടുത്ത എന്റെ ഈ തീരുമാനം. ദേ, ഓർമ്മ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആങ്ങളെ കണ്ടോ? ഇവന് സുബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു. അതിനു മുമ്പ് അവനെ എന്റെ മോൻ കൊന്നേനെ. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. പിന്നെ കൊന്നേനെ ജോസാറിനെ അല്ല, ദൈവനെ. ടക്കടി, എന്തിന്റെ പേരിലാടി ഇവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശരത്തിനെ കൊല്ലുന്നത്? ആ ആരാധനയൊക്കെ പോയിട്ട് ഇവന്റെ ആയുസ് എടുക്കാൻ ആഗ്രഹിച്ച സമയത്താ നന്ദനെ ഇവൻ ഈ പരുവത്തിലാക്കിയത്. വിവാഹം നടക്കാൻ പോകുന്ന ഈ അവസരത്തിലെങ്കിലും സത്യം പറഞ്ഞുകൂടെ? എനിക്ക് മാന്യമായി വന്ന് വിവാഹം ക്ഷണിച്ചിട്ട് പൊയ്ക്കൂടെ? അവിടെയും പ്രതികാര ചിന്ത, എല്ലാവരെയും തോൽപ്പിക്കണമെന്ന വാശി. അതുകൊണ്ട് തോൽക്കാൻ പോകുന്നതാരാ? എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ അമ്മയും അച്ഛനും കരയാതിരിക്കാൻ പലരും പലതും പറഞ്ഞു. എന്നിട്ട് ഒന്നും വിശ്വസിക്കാതെ പോയത് അമ്മയുടെ അച്ഛന്റെ സമയദോഷം. ഇറങ്ങിപ്പോടി. ഞാൻ കരുതിയത് മകളുടെ ആവശ്യം അറിഞ്ഞിട്ട് വിവാഹം വേണ്ടെന്ന് വെച്ചെന്ന് പറയാൻ നീ വന്നെന്നാ. എന്നാ അവിടെയും ഞങ്ങളുടെ തലതാഴ്ന്നതിന്റെ സന്തോഷം നിനക്ക്. സന്തോഷിക്കടി, ആഹ്ലാദിക്ക്. എന്നാ അതിനൽപ്പായസേ ഉള്ളൂ. അമ്മയും അച്ഛനെ ഓർക്കണ്ട. മകളെ കരയിച്ച നീ ഈ ജന്മം രക്ഷപ്പെടില്ല. അമ്മ എന്നെ കൂടുതൽ ശപിക്കണ്ട.
അങ്ങനെ ചെയ്താ അതോർത്ത് എന്റെ അമ്മ കരയുന്നത് എനിക്ക് കാണേണ്ടി വരും. എന്റെ അച്ഛനെ മറന്ന് ഞാനൊന്നും ചെയ്യില്ല. നീചനായ ഒരുത്തനെ താലോലിച്ചിട്ട് നല്ലവരെല്ലാം തള്ളിക്കളയുക അച്ഛനും അമ്മയും. ഇപ്പോ ഇവനാ, ഇവനാ എല്ലാത്തിനും കാരണം. രാഖി മോളെ കൊന്ന ഇവനാ. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വെറുപ്പാണെന്നറിയാം, എങ്കിലും പിടിച്ചു തള്ളാതെ വിവാഹിതയാവാൻ പോന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ചൂടെ. അനുഗ്രഹിച്ചു അർഹിക്കുന്ന രീതിയിൽ നിന്റെ വിവാഹം നടന്നപ്പോൾ ഇത് അച്ഛനെയും അമ്മയും നിന്റെ മകളെയും കുരുതി കൊടുക്കുന്ന പണിയടി. അകത്തുണ്ട് ലച്ചുമോള്, മോളോട് പോയി പറ ചെല്ലേ. മോളോട് അമ്മയുടെ കല്യാണം എന്ന് പറ. എടി, ആ കുരുന്നിന്റെ സങ്കടം കണ്ട് മനസ്സ് നിറഞ്ഞു നീ പോടി. രോഹിണി ചേച്ചിയുടെ വിവാഹം നടക്കുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന പല സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ നിയന്ത്രിച്ചേ മതിയാകൂ. എന്താ മോനെ, എന്താ ഇവളിങ്ങനെ, എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രതിയാക്കുന്നേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ശ്വാസം മുട്ടുന്നു, എനിക്കൊന്ന് പുറത്തു പോണം. ഞാനും കൂടെ വരാം. സ്കൂട്ടർ ചേട്ട ഓടിച്ചോ, ഞാൻ ഓടിക്കത്തില്ല. വാ. വിവാഹം നടക്കാൻ പാടില്ല, അവരൊന്നിക്കാൻ പാടില്ല. പല തവണ എന്റെ വഴി മുടക്കിയവനാ ജോസ്. ഞാൻ ലീനയുടെയും രോഹിണിയുടെയും ഭർത്താവാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അവനാ. പിന്നീട് അങ്ങോട്ട് നിനക്കറിയാലോ, തടസ്സമായിരുന്നു എനിക്കവൻ. എന്നിട്ട് അവൻ അങ്ങനെ മിടുക്കനാവണ്ട. ചേട്ടന് രണ്ട് ഭാര്യമാരാണോ? അയ്യോ ഇല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ജോസിന്റെ കാര്യം, അവൻ പറഞ്ഞുണ്ടാക്കിയതാ. ദുഷ്ടൻ. ഞാൻ ആളെ ഏർപ്പാട് ചെയ്യാം ഇന്ന് രാത്രിയോടെ അവനെ തീർക്കാൻ. കഴിയുമെങ്കിൽ അവളുടെ മുമ്പിലിട്ട് അവനെ ചതച്ചു കൊല്ലണം. അതത്ര നിസ്സാരമല്ല. അവന്റെ അമ്മച്ചിയുടെ കയ്യിൽ തോക്കുണ്ട്. പിന്നെ അവനും അത്യാവശ്യം അടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവനാ. അതുകൊണ്ട് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവർ നല്ല പാർട്ടികളായിരിക്കണം. ഓർമ്മയുണ്ടോ മുമ്പൊരുത്തന് അവിടെ കയറിയിട്ട് വെടിയും കൊണ്ട് ഓടിയത്? അതൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാം തികഞ്ഞവരെ വയ്ക്കൂ. അവനെ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരാളുണ്ടായിരുന്നു, ധൈര്യിക്കുന്നു. പക്ഷെ തല്ലടന്ന് പറഞ്ഞു വിട്ടാ അവിടെ എത്തുമ്പോ എന്ത് ചെയ്യണമെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. ചേട്ടൻ പറഞ്ഞാ മതി, ആരെ വേണമെങ്കിലും കൈകാര്യം ചെയ്തുതരാം. പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നവന്മാരെ എനിക്ക് ഇഷ്ടമല്ല. അത്തരക്കാരെയൊക്കെ വെട്ടി കീറണം. മോനെ ഏതായാലും ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. പ്രകാശ, ഇന്ന് രാത്രി പറഞ്ഞത് നടക്കണം. താലികെട്ട് നടത്താനിരിക്കുന്നവള് മറ്റൊരു ചടങ്ങ് നടത്തട്ടെ. അവന്റെ 16 അടി യന്ത്രം എന്താണ് ഈ കാണിച്ചു? ഒരു കൊതു. കൊതുകിനടിക്കുന്നത് ഇങ്ങനാണോടാ? കൈ ഒടിഞ്ഞു പോയല്ലോ. മന്ദബുദ്ധികൾക്ക് ആരോഗ്യം കൂടും. മന്ദബുദ്ധി അല്ലടാ അത്, ഇന്ന് രാത്രി ഞാൻ നിനക്ക് തെളിയിച്ചു തരടാ പട്ടി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ
നാളെ രാവിലെ അവന്റെ മരണ വാർത്ത കേട്ടുകൊണ്ടായിരിക്കണം എല്ലാവരും ഉണരുന്നത്. മാറ. ചേട്ടാ ഞാൻ ഓടിക്കാം. അയ്യോ വേണ്ട, മര്യാദയ്ക്ക് പുറകെ ഇരുന്നാ മതി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട. സാധാരണ കുട്ടികൾക്ക് പക്വതയില്ലാത്തത് ചെറുപ്രായത്തിലാ. എന്നാൽ ഇവിടെ നമ്മുടെ മോക്ക് എല്ലാം തലതിരിഞ്ഞു പോയി. അവൾക്ക് ഈ പ്രായത്തിലാ പക്വത കുറഞ്ഞു പോയത്. നേടി കേറ്റേക്കാം. അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. എനിക്കൊക്കെ ഇവിടെ വരുന്ന സമയത്ത് പക്വതേ ഇല്ലായിരുന്നു. ഇപ്പൊ പക്വതയോട് പക്വതയാ. സത്യം പറഞ്ഞ ഇന്നത്തെ രാത്രിയില് എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. രോഹിണിയച്ചെ കുറിച്ച് ഓർത്തിട്ടേ ഉറങ്ങാൻ തുടങ്ങുമ്പോഴൊക്കെ ഓ ആ താലി കിട്ട് മനസ്സിൽ വന്നു പോവും. രാഖിമോളുടെ മുഖം ഓർമ്മ വരും. വല്ലാത്തൊരു മനസ്സായി പോയി രോഹിണിയച്ചയുടെ. ലച്ചുമോളെ രാഖിമോളെ ഒക്കെ മറന്നിട്ട് ആർക്കെങ്കിലും ഇതിന് കഴിയോ? അല്ല അങ്ങനെ ചിന്തിക്കാനെങ്കിലും പറ്റുമോ? ഞങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് പറഞ്ഞ് വന്നതാണോ നീ? അയ്യോ അച്ഛന്റെ അമ്മയുടെയും കാര്യം ഓർത്തപ്പോ സഹിച്ചില്ല എനിക്ക്. അരികെ വന്ന് ഇരിക്കണോന്ന് തോന്നി. അല്ല അത് കുറ്റമാണോ അമ്മ? എല്ലാരും കണക്കാ, മക്കളും മരുമോളായ നീയൊക്കെ. ആകെ ആശ്വാസം ആ ശരത്ത് മാത്രമാ. ഇന്നിവിടെ ഉറങ്ങാൻ നേരം വിളിപ്പിക്കുന്നതും ആ പാവം ചെറുപ്പക്കാരനായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പോലുള്ള പെൺകുട്ടികള് തലതിരിഞ്ഞു പോയാ നിന്നോടൊപ്പം ജീവിക്കുന്ന ആണുങ്ങളുടെ ജീവിതം ഇരുട്ടിലാവും. രണ്ടു മന്ദബുദ്ധികളെ രാത്രി ഉറക്കം ഒഴിക്കുക. നല്ലവനായ മരുമോൻ ഇപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ശരത്തേട്ടനെ, ഞാൻ നേരത്തെ ആ മുറിയുടെ മുന്നിലൂടെ നടന്നു പോയപ്പോ കരയുന്ന് കേട്ടായിരുന്നു. നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ പാവത്തിന്. അതുകൊണ്ടാ ശബ്ദം പുറത്തു വന്നത്. പാവം. നെഞ്ചി തട്ടട്ടെ, നെഞ്ചി തട്ടട്ടെ. എന്നിട്ടങ്ങ് തീരുന്നെങ്കി തീരട്ട. ആ തള്ളയുടെ കയ്യിൽ തോക്കുണ്ടറിയാലോ, അവൻ നിസ്സാരക്കാരനല്ല. അതുകൊണ്ടെല്ലാം സൂക്ഷിച്ചു വേണം. തുറക്ക്. നീ ഇതൊഴിപ്പോ, നീ ആ വഴിപ്പോ. പോയമാരൊന്നും കാണാനില്ല. Ah!
ഞങ്ങളുടെ രീതിയിലുള്ള മിന്നുകെട്ടൊക്കെ അങ്ങ് കാഞ്ഞിരപ്പള്ളി ചെന്നിട്ട് ഇവിടെ അമ്പലത്തിൽ വെച്ചായിരുന്നല്ലോ താലികെട്ട്. അതുകൊണ്ട് ആചാരങ്ങളൊന്നും തെറ്റിക്കുന്നില്ല. രണ്ടാളും നിക്കണേ. എന്നാലും എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ സാറേ. എങ്ങനെ നടക്കാതിരിക്കും? അതുപോലുള്ള സെക്യൂരിറ്റി ആയിരുന്നില്ലേ? കുട്ടന്റെ നേതൃത്വത്തിലുള്ള ബ്ലാക്ക് ഹാറ്റ്സ് ഒരുപാടുണ്ടായിരുന്നല്ലോ. അവന്റെ വൃത്തികെട്ട തലച്ചോറില് ഈ ചടങ്ങ് മുടക്കാൻ എന്തെങ്കിലുമൊക്കെ രൂപപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതി. അവൻ വരൂല. ഇപ്പൊ എങ്ങനെ എല്ലാവരുടെയും കണ്ണീന്ന് മറിഞ്ഞടക്കാന്നുള്ള ചിന്തയോടെ നടക്കുക അവൻ. അതുകൊണ്ട് എനിക്കറിയായിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടാവൂല എന്ന്. പിന്നെ രോഹിണിയുടെ അച്ഛനും അമ്മയും ചടങ്ങ് മുടക്കാൻ പോലീസിനെ അങ്ങോട്ട് വിടുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു എനിക്ക്. ഇനി ജയിലിലേക്ക് പോകേണ്ടി വന്നാലും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒരു ഭാര്യ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടെ എനിക്ക് പോകാം. വാ മക്കളെ. വലത് കാല് വെച്ചു നടന്നില്ലേ. ഇനി നിന്റെ പെണ്ണൂടെ വന്ന അമ്മച്ചിക്ക് സന്തോഷമായി. മണർകാട് ഒളിച്ചു കഴിയുന്ന ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുപോടാ. പൊളിഞ്ഞു പോയവന്മാര് നല്ല മല്ലന്മാരായിരുന്നു. എന്നാ അതിനും നല്ല ഏതോ ഒരു മല്ലൻ ഒറ്റയ്ക്ക് അവന്മാർ ഇടിച്ചൊതുക്കി. മുഖം മറച്ചതല്ലേ ഇത്? അങ്ങനെ തല്ലുന്ന രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് നരൻ, മറ്റേത് നിന്റെ കെട്ടിയവൻ. പക്ഷേ നന്ദേട്ട് രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ ഈ പരുവത്തിൽ ഇറങ്ങി പോകത്തില്ലല്ലോ. പിന്നെ നരൻ അവന്മാരെ മൂന്ന് പേരെ തല്ലി ഒതുക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഇനി തല്ലിയത് ജോസ് ആണെങ്കിലോ? ആ, അതിനുള്ള സാധ്യതയുണ്ട്. അവനും നന്ദനെ പോലെ കരുത്തനാണെന്നറിയാം. എന്നാ അവന്മാരെ ചെല്ലുന്ന വിവരം അവൻ എങ്ങനെ അറിഞ്ഞു? നീ എങ്ങനെ വിളിച്ച് നരനോട് പറഞ്ഞായിരുന്നോ? ഞാനോ? ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടോ? ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നടക്കേണ്ട ചടങ്ങ് ഇപ്പൊ നടന്നു കാണും. അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടി കാണും. ഭർത്താവ് ചതിയനാണെന്ന് അറിയുമ്പോ വേറൊരാണിനെ സ്വീകരിക്കാൻ പെണ്ണിന് ബുദ്ധിമുട്ടില്ല. അവളെ കല്യാണം കഴിക്കുകയും സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുകയും ചെയ്താ എന്റെ ജീവിതം പിന്നെ പോക്കാം. ശരത്തേടിനെ ഏത് നിമിഷവും മുങ്ങാം. എന്റെ കാര്യം അതാണോ?
ആ സ്വത്ത് വിറ്റിട്ട് എന്തെങ്കിലും ഒരു പങ്ക് എനിക്ക് കിട്ടിയാ അതും കൊണ്ട് ജീവിക്കായിരുന്നു. ഇതിപ്പോ അതിനും പറ്റുന്നില്ല. ശരത്തേന്റെ കഥകൾ അറിഞ്ഞാ എല്ലാത്തിനും കൂട്ടുനിന്ന് എന്നെ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാ. അവൻ കഥകളൊക്കെ അറിഞ്ഞതാ, ഇപ്പോഴൊന്നും ഓർക്കാത്തതാ. മറവി രോഗം ബാധിച്ച നിന്റെ ഭർത്താവ് മന്ദബുദ്ധി ഇനി നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നാലും ചില നേരത്തെ അവന്റെ നോട്ടവും ഭാവവും ഒക്കെ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കൊല്ലണമെങ്കിൽ നീ പറഞ്ഞോ, ഇപ്പൊ അത് ഈസിയാ. പുറത്തേക്ക് ഇറങ്ങുമ്പോ തെളിവില്ലാതെ കൊല്ലാൻ വഴിയുണ്ട്. ഇന്നലെ കണ്ടത് ഇന്ന് ഓർക്കാത്ത നിന്റെ ഭർത്താവിനെ. കൊല്ലണ്ട, ജീവിച്ചു പോയിക്കോട്ടെ ആ പാവം. അങ്ങനെ പോവില്ല, കള്ളക്കഥകളും പറഞ്ഞോണ്ട് വരും, അതൊന്നും വിശ്വസിക്കരുത്. അതുകൊണ്ട് ലച്ചുമോളും നമുക്കിടയിൽ വരുന്നവരെ ശരിയായൊരു ദാമ്പത്യം വേണ്ട. ഇന്ന് ജോസാറിനെതിരെ യുദ്ധം ചെയ്യുന്ന അവളുടെ അമ്മായിയമ്മ സത്യങ്ങൾ തിരിച്ചറിയുന്ന അത്രയും ദിവസമാ ആ വീട്ടിൽ അവളുടെയും അവന്റെയും ജീവിതം.